റെഡ് ഫോർട്ട് അതായത് ചെങ്കോട്ട ചോപ്പ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്, ഭൂരിഭാഗം ഭാഗങ്ങളും ചോപ്പ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ചെങ്കോട്ട എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് ചെങ്കോട്ടയിലെ താജ്മഹലിനോട് വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന 2.5 കിലോമീറ്റർ മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന റെഡ് ഫോർട്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കാണുന്ന ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ ടിക്കറ്റ് 30 പിന്നെ അവരെ ടാക്സ് എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചാർജ് ചെറുത് ഈടാക്കും. പിന്നെ ബാഗൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ 40 രൂപയ്ക്ക് കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഓൺലൈൻ വരുമ്പോൾ 45 കേട്ടോ. ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ചരിത്ര പ്രസിദ്ധമായ കെട്ടിടങ്ങളൊക്കെ അക്ബർ ചക്രവർത്തി എഴുതി വെച്ചത് കേട്ടോ. അതും അതിൽ ഒന്നാണ് ഈ പറയുന്ന റെഡ് ഫോർട്ട്. ഇത് എന്ന് പറഞ്ഞാൽ 99% എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഭാഗങ്ങളാണ് കൂടുതൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗ്രാനൈറ്റിൻ്റെ പീസ് വെച്ചിട്ടാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലത്തെ പ്രധാന കോട്ടയിട്ടത് ഏക്കറിലാട്ടോ നമ്മളെ റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യണ്. പിന്നെ എന്താ പറയുക, കോട്ടൻ്റെ ഉള്ളിലത്തെ മതിലുകൾക്ക് ഏകദേശം ഒരു 70 അടിയോളം ഉയരമുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ പുറത്ത് സുരക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ കിടങ്ങുകളും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ പുറത്ത് തന്നെ സജീവമായിട്ട് വേറെ ഉണ്ട് കേട്ടോ. കോട്ടക്ക് 4 കവാടങ്ങളായിട്ടുള്ളത്. ഇതിൽ ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്ന കവാടത്തിൻ്റെ പേരാണ് കിസ്രി ഗേറ്റ്. യമുനാ നദിയിലേക്കാണ് ഇത് തുറക്കുന്നത് കേട്ടോ. പിന്നെ പടിഞ്ഞാറ് വശത്ത് ഡൽഹി ഗേറ്റ്, പ്രധാന കവാടം കേട്ടോ. ചരിത്ര പ്രസിദ്ധമായൊരു കവാടമാണ് ഈ പറയുന്ന ഡൽഹി ഗേറ്റ്. ആയിരത്തി 1568 ഡൽഹി ഗേറ്റ് ഉണ്ടാക്കിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡൽഹി ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ഡൽഹി ഗേറ്റ്. അതുകൊണ്ട് തന്നെ പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഗേറ്റ് തുറക്കുള്ളൂ. ഇപ്പം നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞാൽ ആ രണ്ട് വലിയ മതിലുണ്ടോ, ഇത് എന്ന് പറഞ്ഞാൽ ഈ മതിൽ അറിയപ്പെടുന്നത് ഹാത്തിപ്പൂൾ, അതായത് ആനക്കവാടം എന്ന് പറയും. ആനകൾ അന്നത്തെ കാലത്ത് ആനകളെ ഈ വഴിയിലോട്ട് കൊണ്ടുവരുന്നത്. ആ മതിലുള്ള ഹൈറ്റ് കണ്ടാൽ മനസ്സിലാക്കുക, ഈ ഒരു വഴിയിൽ 2 ആനനൊക്കെ വെച്ചിട്ടാണ് ഒരു ടൈമിൽ അന്നത്തെ കാലത്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അത്ര വീതിയും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്, ആനകൾക്ക് മാത്രമുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം കേട്ടോ. കോട്ടൻ്റെ തെക്ക് ഭാഗത്തുള്ള അക്ബർ ദർവാസ, ലാഹോർ ഗേറ്റ് എന്നീ പേരിൽ അറിയപ്പെടുന്ന അമർ സിംഗ് ഗേറ്റിലൂടെയാണ് നമ്മൾ സന്ദർശകർക്കുള്ള മെയിൻ കവാടം കേട്ടോ. എല്ലാ ഗേറ്റും അടിപൊളി കേട്ടോ, ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗിയിലാണ് വെച്ച് കൊത്തുപണി കൊണ്ടൊക്കെ അടിപൊളിയാണ് കൊടുത്ത് കയറുന്ന എല്ലാ കവാടങ്ങളും കാണാൻ കേട്ടോ. പിന്നെ ഒരു ബംഗാളി ഗുജറാത്തി ശൈലിയിലുള്ള 500 കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് 1803-1862 ഈ ഇടയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ പട്ടാളത്തിൻ്റെ ഭാരക്കകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറേ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ബാക്കി വന്നത് 30 കെട്ടിടമാണ് ഇവിടെ ബാക്കി. അത് ഇപ്പോൾ സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് നമ്മളെ യമുനാ നദിയിൽ ചേർന്നിട്ടാണ് ബാക്കിയുള്ള കെട്ടിടങ്ങളുള്ളത് കേട്ടോ. ഇതിൽ ഡൽഹി ഗേറ്റ്, അക്ബർ ഗേറ്റ്, ബംഗാളി മഹൽ എന്നീ കൊട്ടാരങ്ങളും അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ പറയുന്ന ബംഗാളി മഹൽ കാലങ്ങൾക്ക് ഇപ്പുറം വിഭജിച്ചിട്ട് അക്ബറി മഹൽ, ജഹാംഗിരി മഹൽ എന്ന രണ്ട് പേരിൽ ആക്കിയിട്ടോ. കോട്ടൻ്റെ അകത്ത് അങ്കൂരിബഗ്, മുന്തിരിത്തോട്ടം, കാസ് മഹൽ, ദിവാൻ ഇ കാസ്, മൂസമ്മൻസ് കുർജ്, ദിവാൻ ഇ ആം എന്നീ കെട്ടിടങ്ങളൊക്കെ നമ്മളെ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതാട്ടോ. ഇതിൽ ഈ പറയുന്ന കെട്ടിടങ്ങൾക്ക് ഓരോ പ്രത്യേകത ഉണ്ടാക്കും. ഇത് ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് സംവരണം ചെയ്ത ഓരോ കെട്ടിടങ്ങളാട്ടോ. താഴത്ത് കാണുന്ന ഒരു നടുമുറ്റത്തോട്ട് ഇവിടുന്ന് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരുന്നു. ഈ മേലിന് രാജ്യന്മാരൊക്കെ താഴത്ത് വള കമ്മലി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കും. താഴത്താണ് കച്ചവടം കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് നടന്നിരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ മുന്നിൽ നടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മളെ മലപ്പുറം ജില്ലക്കാരാണ്. ഈ ഒരു ഡൽഹി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. നമുക്കാണ് ഈ കറക്റ്റ് നമ്മളെ മലപ്പുറം ജില്ലക്കാരെ കിട്ടിയിട്ടോ. ഓലെ എടവണ്ണപ്പാറ എന്ന് വന്ന ടീമാണ്. ഓലെ എനിക്ക് ഇവിടെ നിന്നാണ് പരിചയപ്പെട്ടതിന് മുന്നേ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇവലെ കണ്ടത്. അങ്ങനെ ഓലെ കൂടെയാണ് ഞാനിങ്ങനെ ഓലും കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിലാണ് പോകുന്നത്. ഓലെ അങ്ങനെ മുന്നിൽ എല്ലാ കാഴ്ചയും കണ്ട് നടക്കുകയാണ് എൻ്റെ ബാക്കിൽ, ഞാനും നടക്കുക കേട്ടോ. അങ്ങനെ മലയാളീസ് എന്തായാലും എല്ലാ മൂലയിലും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡെയിലി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എന്തായാലും അതിൽ ഭൂരിഭാഗം മലയാളീസ് ആവും കേട്ടോ. അത് വേറൊരു സത്യമാണ്. അതിൽ തന്നെ മലപ്പുറക്കാർ വേറെ ഉണ്ടാവും ഇഷ്ടം പോലെ.
1631 40 കാലഘട്ടത്തിൽ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികളായ ജഹനാറക്കും റോഷനാറക്കും വേണ്ടിയിട്ട് വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഒന്നാണ് കാസ് മഹൽ. ഇതിന് മുന്നിലായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ. കോട്ടൻ്റെ മെയിനൊരു ഏരിയയിലിട്ടപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന വെള്ളത്തിൽ കെട്ടിപ്പൊന്തിച്ചത് കണ്ടോ, അത് ഷാജഹാൻ ചക്രവർത്തിൻ്റെ സിംഹാസനം എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. അതായത് തക്തി ഈ ഷാജഹാൻ അതിന് പറയപ്പെട്ടിട്ട്. അതേപോലെ ഈ കറുത്ത ഇതിൽ ഗ്രാനൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ജഹാംഗീർ രാജാവിൻ്റെ സിംഹാസനം, അതായത് തക്തി ഈ ഷാജഹാൻ എന്നാണ് ഇത് അറിയപ്പെടുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ യമുന തീർത്ത് നല്ല ഭംഗിയിൽ നിൽക്കണം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ താഴെയിട്ട് റോഡും നല്ല വൃത്തിക്ക് നമുക്ക് താഴത്ത് കാണാൻ പറ്റുട്ടോ. ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഷാജഹാൻ ചക്രവർത്തിൻ്റെ മരണം വരെ തടവിലാക്കിയ ഏരിയയാണ്. സിംഹാസനം കിട്ടുക, അന്നത്തെ കാലത്ത് സിംഹാസനം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അടിപിടി കൂടിയ ടൈമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ഔറംഗസീബാണ് ഇവിടെ കൊടുന്നിട്ട് അദ്ദേഹത്തെ തടങ്കലിലാക്കിയത് കേട്ടോ. ഈ ഒരിതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. പിന്നെ ഈ ഒരു ഇതിലേക്കുള്ള കൊത്തുപ്പണി എന്ന് പറഞ്ഞാൽ അപാര ഡിസൈൻ. ഈ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ കളറിൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് നിന്ന് വരെ ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ അമൂല്യ വസ്തുക്കൾ ഉള്ളതുകൊണ്ടാണ് ആരും ഉള്ളിലേക്ക് കയറ്റിവിടാത്തത്. പിന്നെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഉള്ളിലേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് രത്നങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിലെ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതൊക്കെ ബ്രിട്ടീഷുകാർ അയച്ചുപണി ആ ടൈമിലൊക്കെ ഒരു അവർ അവരുടെ നാട്ടിലേക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് എല്ലാ കാര്യവും. ഈ ഒരു ഭാഗത്തായിരുന്നു അന്നത്തെ കാലത്ത് ചക്രവർത്തിനെ തടങ്കലിൽ വെച്ചിരുന്ന ഏരിയ. 70 വയസ്സുവരെ ഈ ഒരു ഇത് നിന്ന്. പിന്നെ രോഗത്തും ബാധിച്ച് 1666 ജനുവരി 26 ഷാജഹാൻ ചക്രവർത്തി ഇവിടെ വെച്ചിട്ടാണ് മരിച്ചത്. ഈ കോട്ടൻ്റെ ഓരോ വാതിലും തുറന്നിട്ട് നമ്മൾ എത്തുന്നത് ഓരോ ഭാഗത്ത് കേട്ടോ. അതിലൊക്കെ ഓരോ പേരുണ്ട്, ഓരോ സെക്ഷൻ ഓരോ പേരുണ്ട്. പിന്നെ അടുത്ത് കൊത്തുപണി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തുള്ള കൊത്തുപണി അല്ല ഇതിൻ്റെ ഉള്ളിലെ ബാക്കി ഇതെന്നൊക്കെ എല്ലാത്തിനും വ്യത്യസ്തമായ രൂപത്തിൽ കൊത്തുപണിയാണ് എല്ലാത്തിനും ചെയ്തിട്ടുള്ളോ. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മെയിൻ കുറേ ഏരിയകളുണ്ട്. അതിൽ പെട്ടൊരു ഭാഗമാണ് ദിവാനി കാസ്, അതുപോലെ മൂസമ്മൻ കുർജ് എന്നൊക്കെ പറഞ്ഞാൽ. ഈ ദിവാനി കാസ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിമാരുടെ പ്രഭുക്കന്മാരുടെ സ്വകാര്യ ഒരു സഭയാണ്. അവിടെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ദിവാനി കാസ് എന്ന് പറഞ്ഞാൽ. ഇത് 1635 ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചത്. ഇതിനെന്ന് പറഞ്ഞാൽ രണ്ട് അറകളാണ് കേട്ടോ. അതിൽ ഒരു അറ എന്ന് പറഞ്ഞാൽ തൂണുകളോട് കൂടിയൊരു ഭാഗമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലെ അറ എന്ന് പറഞ്ഞാൽ തമ്പികാന എന്ന പേരിലാണ് ആ ഒരു ഭാഗം അറിയപ്പെടുന്നത്. പിന്നെ മൂസമ്മൻ കുർജ്, അതായത് സമാൻ കുർജ്, ഷാ കുർജ് എന്നീ പേരിലൊക്കെയാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. ഇത് മുംതാസ് മഹലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഭാഗമാണ്. 1632-40 കാലഘട്ടത്തിൽ വെണ്ണക്കല്ലിലാണ് ഈ ഒരു ഭാഗം ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചത് കേട്ടോ. കോട്ടൻ്റെ ഒരു എൻഡ് ഭാഗമായിട്ടത് ഇതിൻ്റെ ഈ ഒരു കവാടത്തിലൂടെ ഏത് കവാടത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും താജ്മഹൽ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു ഫോർട്ട് നിൽക്കണേൻ്റെ അങ്ങനെ കേട്ടോ. മുംതാസിന് വേണ്ടിയിട്ട് ഇത് ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവാടങ്ങൾ മൊത്തം മുംതാസിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു താജ്മഹലിലെ അവിടുക്കാണ് ഈ കവാടത്തിൻ്റെ ഷോ മൊത്തം. മൊത്തത്തിൽ ചെങ്കോട്ടൻ്റെ ഉള്ളിലുള്ള ഷോ മൊത്തം അങ്ങനെ കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ഏത് ആംഗിൾ നോക്കിക്കഴിഞ്ഞാലും താജ്മഹൽ കാണാം. ഈ ചെങ്കോട്ടൻ്റെ ഒരു മെയിൻ പ്രത്യേകത തന്നെയാണ്, ഇവിടുന്ന് ഏത് കവാടം തുറന്നാലും താജ്മഹൽ നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഒരു ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഹോമകുണ്ഡം അങ്ങനൊരു സംഭവം ഇല്ലേ, ഈ ഹോമം ചെയ്യുന്ന സംഭവം ആ ഒരു സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. അന്നത്തെ കാലത്ത് അത്രയും വലിയൊരു സംഭവം ഇതാക്കി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു സംഭവമാണ് ഈ കാണുന്നത്. എന്തായാലും ഇവിടുത്തെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ എന്തായാലും അങ്ങനെ ഫോട്ടോ ഒന്ന് ഇറങ്ങി കേട്ടോ.